കഴിഞ്ഞ സൺഡേ ഒരു പണിയില്ലാതെ പോസ്റ്റ് അടിച്ചുമ്പോഴാണ് ആ മെസ്സേജ് വന്നത്. കല്യാണം ഒരിക്കലും മിസ്സാക്കൂല. ആ ടൗസറും പാനും കുപ്പായും മാറ്റി ഒരു തണുത്ത കൂളിംഗ് ഗ്ലാസും വെച്ച് നേരെ കല്യാണ പേരേക്ക് ഒരു അച്ഛൻ മണ്ടല്ല അന്നേ പുതിയാപ്പളൊക്കെ വണ്ടേ ചെറുക്കൻ എന്നെ ക്ഷണിച്ചേ. ചെറുക്കനിന്റെ രണ്ടാമത്തെ കാരണമല്ലേ ഉറ്റ സുഹൃത്താണ് നമ്മളെ റഫീഖ്. അപ്പൊ ഞങ്ങള് ചെറുക്കന്റെ ആൾക്കാരാണ്. ഞങ്ങൾ എല്ലാവരും മാടി കൂടി പെണ്ണിന്റെ വീട്ടിലോട്ടാണ് പോയി. ചെന്ന് കയറിയപ്പോ സ്വാഗതപാനീയമായിട്ട് പേരക്ക ജ്യൂസ് കുടിച്ചതിന് ശേഷം ചോറ്റരക്കാണ്ട് നീങ്ങി. ഇനി യുദ്ധം. മീൻ പൊരിച്ചതും ചിക്കൻ കൊണ്ടാട്ടൊക്കെ അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. ആദ്യം ചിക്കൻ മന്തിയിൽ നിന്നും ആരംഭം. സെലിയിൽ അവിടെ സൈഡിലിരുന്ന് സൈലന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യേണ്ടി. നമ്മള് ലേസം മയോണൈസും തക്കാളി ചട്ടനി ആ റൈസിന്റെ മേലൊക്കെ പാർന്നാട് ഇച്ചിരി ഇറച്ചിന്റെ കണ്ടും കൂട്ടി കുഴച്ച് കുഴച്ചാണ്ട് അടിച്ചു. നമ്മൾ മനസ്സമാരം മീൻ പൊരിച്ചൊക്കെ നട്ടലും കൂട്ടി നുള്ളെടുത്ത് തിന്നുണ്ട്. ഉസ്സാറ സാധനം മോനെ. പക്ഷെ എങ്ങനെ പോയാലും നമ്മളെ കല്യാണ ബിരിയാണിന്റെ പവർ അല്ലേ. ഞാനൊരു കോറി ബീഫ് ബിരിയാണിന്റെ പ്ലേറ്റ് കണ്ടെടുത്തിട്ടു. പിന്നെ മുന്തിരിന്റെ അച്ചാറും സീൻ അച്ചാറാണ് മോനെ. അതും കൂട്ടി പിടിച്ചൊരു തിന്നലാണ് തിന്നാൻ മനസ്സിലാവും അതൊരു കിണ്ണം കാച്ചിയ ഒരു ദം ഐറ്റമാണെന്ന്. ശരിയിലൂടെ മീന്റെ തല വജ്ജും കൊജ്ജാ കേക്കണ. ഇതൊക്കെ തിന്ന് കഴിഞ്ഞ് പുറത്തു കിറങ്ങിയപ്പോ ദാ കടക്കണ നാരങ്ങ സോഡ ഉണ്ടാക്കണ കൗണ്ടർ എന്നാ പിന്നെ ഒരു ഗ്ലാസ് ഉണ്ടാവാന്ന് വിചാരിച്ചു. അതും കുടിച്ച് പുഡിങ്ങും തിന്ന് നമ്മൾ റാഹത്തായോണ്ട് ഇറങ്ങി.